ഹലോ, നമസ്കാരം എല്ലാവർക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അയ്യോ, ഇപ്പൊ താഴത്തേക്ക് പോയനെ. ഇന്ന് ഞങ്ങളുടെ കൂടെ രണ്ട് പുതിയ ആൾക്കാരുണ്ട്. പുതിയ ആൾക്കാരല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, നിങ്ങൾക്ക് രണ്ടും സുപരിചിതരായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ജബൽജൈസിൽ വന്നേക്കുവാണ്. അപ്പൊ ജബൽജൈസ് ജബൽജൈസ് മൗണ്ടൻ കേറിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത്, അയ്യോ അത് കുഴപ്പമില്ല, അത് അവളുടെ മുഖം മാത്രമേ കാണുള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് നിർത്തിക്കോണ്, സൺസെറ്റ് മിക്കവാറും മിസ്സാവും. ഞാൻ കണ്ടു, ചിലപ്പോ മേടിച്ച മുന്നൂറ് കാണാം, ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടില്ല. 50-50 നമുക്ക് നോക്കാം. അപ്പൊ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ മേടിച്ചെന്നിട്ട് ചെറിയൊരു ബാർബിക്യൂവും കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അല്ല, അജയ് ചേട്ടൻ ബാർബിക്യൂ ചെയ്തോളൂ, നമ്മളിത് കാണും. അപ്പൊ എന്റെ കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോ നമ്മളിപ്പോ ജബൽജൈസിന്റെ ഏറ്റവും ടോപ്പിലെത്തി, ഇരുട്ടായിരിക്കുവാണ്. അപ്പോ അതെ, കൊറേ ഫാമിലീസ് ഒക്കെ വന്നിട്ട് ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. ഒരു കാറിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ടെന്റൊക്കെ സെറ്റ്, ഒരു കുഞ്ഞൊരു വീട് പോലെ നിൽക്കുന്നുണ്ട്. മീൻസ് അവിടെ നിന്ന് ബാർബിക്യൂ ചെയ്യുന്നു അല്ലേ? ഞങ്ങൾ ഭയങ്കര കൗതുകാണ്. ഇതേ കണ്ടോ, അധികം കുറേ ഇവിടെ നടക്കുന്നു. ഒരാളും കൂടി ഉണ്ട് അവിടെ. അതെ, അപ്പോൾ അതാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ബാർബിക്യൂ ചെന്ന് സെറ്റ് ചെയ്യാൻ കുറച്ചൊരു താഴെ സെറ്റ് ചെയ്യാമെന്ന് ഓർത്തായിരിക്കുന്നത്. കുറച്ചൊരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, അതെ, കുറച്ചൊരു രസമായിട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കുന്നത്. ഇപ്പം അവിടെ നല്ല കാഴ്ചയാണ്. ഇക്കത്തെ തണുപ്പാണ്, പിന്നെ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാനും പറ്റുന്നില്ല. ഇനി നമുക്ക് നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിക്കില്ല. നല്ല ഇരുട്ടായിട്ടുണ്ട്, പക്ഷേ അവള് പെട്രോമാക്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. പണ്ട് നാട്ടിൽ അവളെ പിടിക്കാൻ പോണ ഓർമ്മയ്ക്ക്. അപ്പോ റിജോസന്റെ വ്ളോഗിലായിരിക്കും വരുന്നത്, അത് കാണാം. ഞാൻ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് കഴിയാവുന്നിടത്തോളം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് നോക്കട്ടെ കേട്ടോ. താഴേക്കുള്ള അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇതിനു മുന്നേ നമ്മൾ വന്നപ്പോഴും നല്ല തണുപ്പായിരുന്നു, ഇന്ന് ആ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ ബർത്ത്ഡേ ഇന്നല്ല, ഞാൻ ചെയ്യണോ? എനിക്ക് മുറിക്കാൻ പറ്റില്ല, ഇത് മറ്റോണം മുറിച്ചൂടെ? അയ്യോ, അതുകൊണ്ടാണോ? അല്ല, ഇങ്ങനെ മുറിച്ചൂടെ? അല്ല, ഇങ്ങനെ മുറിച്ചൂടെ? എങ്ങനെയും മുറിച്ചു. അതിന്റെ അകത്തുള്ള സാധനം പുറത്തെടുക്കേണ്ടത്. അങ്ങനെ വിജയകരമായി നമ്മൾ ചാർക്കോൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ കഴിയിട്ട് എടുക്കാലോ, ഇതിന്റെ ഉള്ളിൽ കിട്ടാ പോരെ. നീ നിങ്ങളെ ശരിക്കും ഞങ്ങളെ കൊണ്ട് ഒന്ന് പണിയെടുപ്പിക്കാനാണ്. ചെറുതുണ്ട് വേറെ. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും റിജ വ്ളോഗ് ചെയ്യാൻ വിളിച്ചാൽ ദൈവം ഇത് കൂടെ പോരുത്, അവൻ നന്നായി പണിയെടുപ്പിക്കുന്നുണ്ട് എല്ലാരെ കൊണ്ടും. ചെയ്യണോ? അതാണ് ജെല്ല്. എനിക്ക് ഇത്ര ഇട്ടിട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. ഇത് പൊട്ടിക്കണോ? നമ്മളിപ്പോ ജെല്ല് ഇട്ടോണ്ടിരിക്കുകയാണ് ബാർബിക്യൂ ഉണ്ടാക്കാനായിട്ട്. ഈ ചാർക്കോൾ പെട്ടെന്ന് കത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജെല്ല് ഉപയോഗിക്കുന്നത്. അല്ല, കൈ ഫുള്ള് കറുത്തു. ഇതെല്ലാം
വേണ്ട ഒന്നും വരുന്നില്ല. രുചിയുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ? ആ ഞാൻ ബാർബിക്യൂ ഇങ്ങനെ ഈ കറുത്ത സാധനം വെച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഒരു എക്സ്പീരിയൻസ് കൊള്ളാം, നല്ല അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് കഴിക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് കത്തി പിടിക്കാനായിട്ട് വല്ല സീക്രട്ട് ഉണ്ടോ രുചി? ഞാൻ ഫസ്റ്റ് ടൈമാ. എങ്ങനെ ചിക്കു എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. ഇവൻ ഈ അടുപ്പത്തിരുന്ന് ഊതി നല്ല പരിചയം തോന്നുന്നു. അതെ, ഊതി നല്ല പരിചയമുണ്ട്. ഇതാണെങ്കിൽ സാർ ജെല്ലിട്ടോ എന്റെ അയച്ചിട്ട്. സ്പൂൺ പണിയട്ടോ ചേട്ടാ, സ്പൂൺ പണിയട്ടോ. മീശയൊക്കെ ഉണ്ടല്ലേ. അവരെ വിളിച്ചിട്ടുണ്ട്, അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് അജയനെയും ഇവനെയും കൊണ്ട്. ഇത്ര ഞാൻ നിങ്ങൾ ഷോക്ക് വേണ്ടി മാത്രാട്ടോ ഞാൻ ഇത്ര. ചിക്ക് ചുമ്മാ ഇരുന്ന് കാഴ്ച കണ്ടോണ്ടിരിക്കുകയാണ്. ചിക്കു പണിയെടുക്കൂ. ഞാൻ പണിയെടുക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ഇടക്കിടക്ക് പണിയെടുക്കുന്നുണ്ട്. ഞങ്ങള് പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് അവന്റെ പണി. അല്ലാണ്ട് ആ ചേട്ടൻ ചെയ്തു. റെക്കോർഡിംഗ് ആണോ? ചേട്ടൻ ചെയ്തു കേട്ടോ. ചിക്കൻ കിട്ടില്ല എന്ന് വിചാരിച്ച് സത്യം പറയാണ്ടിരിക്കണ്ട. അയ്യോ, കേസ് അവസാനം നമ്മള് തീ കത്തിച്ചു, ചേ കനല് കത്തിച്ചു കേസ്. അതാണ് നമ്മുടെ കഴിവ്. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട് തീയൊക്കെ വരുത്തി കഴിഞ്ഞു. ദുഷ്ടന്മാരെ, അങ്ങനെ പണിയെടുത്തിട്ട് ക്യാമറ കൊടുത്തേക്കുവാ. രുചിയും പ്രിയും അതിഭീകരമായത് ഊതിക്കൊണ്ടിരിക്കുന്നൊക്കെ കാണാം. അപ്പൊ നല്ല രീതിയിൽ കഴിയുന്നുണ്ട് ഇവ. ഇതിന്റെ ഇടയിൽ നീ എന്താ ന്യൂഡിൽസ് ഉണ്ടാക്കണ? എടി കനൽ ഓൾറെഡി കത്തിയ സംഭവമാണ്. ചായക്കോട് കത്താന്ന് പറ മണ്ട. ഇപ്പൊ നമുക്ക് നന്നായി വിശക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇത് സക്സസ് ആയിട്ട് കത്തിയോണ്ട്. കൈവെള്ളണ്ടല്ലോന്ന്. ഇത് എന്താ നിനക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഈ പുക അടിച്ചിട്ട് എനിക്ക് പറ്റില്ല, എനിക്കല്ല നമുക്ക് ആർക്കും പറ്റില്ല. അടിച്ച് നമ്മൾ ഉച്ചക്ക് കഴിച്ചു, വരണ വഴിക്ക് കഴിച്ചുകൊണ്ട് ഇപ്പൊ ഇത്ര എനർജി ഉണ്ടായി. നമ്മള് ചിക്കൻ ഇടാൻ പോവാണ് കേട്ടോ. ചിക്കൻ അടക്കാൻ പോവാണ്. ഇപ്പൊ നമ്മളിവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അജയനെ ഇവനെയും കൊണ്ടാണ്. അജയ് ഇവയാണ് മെയിൻ ആയിട്ട് ഷെഫുമാര്. ഞങ്ങൾ ജസ്റ്റ് കണ്ടു. നല്ല ഇതുമ്മൊക്കെ നമ്മൾ ശരിക്കും എന്താ പറയാ, ചാർക്കോളൊക്കെ പറ്റി പിടിച്ചിരുന്നിട്ട് അടിപൊളിയായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല സ്വാദുണ്ട്. എന്നിട്ട് ഉപ്പിന്റെ ഒരു പൊടി. ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. ഞാനും അതെ. നമ്മളിപ്പോ ചിക്കനും അതുപോലെ തന്നെ കോണും ഗ്രില്ലും ഉണ്ട് കേട്ടോ. കൂടെ ഒറ്റ കേക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്ലൈമറ്റ് ഒക്കെ പക്കയാണ് ഇവിടുത്തെ. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് ബാർബിക്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ കനലൊക്കെ നമ്മള് ചുമ്മാ അവിടെ നിന്ന് ഇട്ടിട്ട് പോയത് കെടുത്തിട്ട് അവിടെ ഒരു ചെറിയൊരു ബിൻ പോലെ വെച്ചിട്ടുണ്ട്, അവിടെ കൂടെ കളയണം, അല്ലെങ്കിൽ ഫൈൻ ഉണ്ട് തോന്നുന്നുണ്ട്. 1000 ദിർഹംസ് എന്തൊക്കെയോ ഉണ്ട്. പിന്നെ നമ്മൾ പ്രൊട്ടക്ട് ദ നേച്ചർ, അതാണല്ലോ. അതെ, വെറുതെ മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് കാട്ടു തീയൊന്നാവില്ലായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ വൃത്തിയാക്കരുതല്ലോ. നമ്മളിതിന് നല്ല സെൻസേർഡ് ആയ ഒരു വേർഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സെൻസേർഡ് ആയ വേർഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര നല്ല കാര്യങ്ങളും അതിന്റെ അർത്ഥം സെൻസേർഡ് എന്ന് വെച്ചാ എനിക്ക് മനസ്സിലായി. എജ്യൂക്കേ, അപ്പോ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതന്നെ. അപ്പോ ഈ വീഡിയോയുടെ ആദ്യത്തെ പോർഷൻ കാണാൻ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അജയുടെ ഇവിടെ ചാനൽ ചെക്ക് ചെയ്യുക. ഫൈൻഡ് അകത്ത് ഞങ്ങൾ അവിടെ നിന്ന് അതെ വരുന്നതും ഞങ്ങൾ അതായത് ദുബായിൽ നിന്ന് റാസൽ കൈമ വരുന്ന വഴിയും ഒക്കെ അജയുടെ വ്ലോഗിലുണ്ടാവും. അതുകൊണ്ട് അപ്പൊ അത് റിജോയുടെ വ്ലോഗിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അതെ, അത് ഞാൻ ഇട്ടേക്കാം. അപ്പൊ അതിന് കയറി കണ്ടുവച്ചാ മതി. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഒരു പാർട്ട് 2 പോലെയാണ് ഈ വ്ലോഗ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതെ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ഓൾ ഓഫ് അസ്. ബൈ ബൈ. എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. അപ്പൊ ബൈ ബൈ.